ഹായ് ഫ്രണ്ട്സ്, ഫ്ലോട്ടക് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പാലക്കാട് കുഴൽമന്നം എന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം ഒരു 13 കിലോമീറ്ററോളം കുഴൽമന്നം ആ സ്ഥലത്ത് നമ്മൾ വരണം. അതായത് ഈ സ്ഥലത്തിൻ്റെ പേര് തോലന്നൂർ എന്നാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് നമ്മളിപ്പോൾ ഈ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെയുള്ള ഓരോ വർക്കിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പരിചയപ്പെടാം. കാരണം എങ്ങനെയാണ് നമ്മൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു സൈറ്റിലോട്ട് ആദ്യം തന്നെ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടെ വന്നിരിക്കുന്ന ടൈൽ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക. കാരണം ഓരോ ടൈലുകൾ എവിടെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം പാർട്ടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ടൈലുകൾ കൃത്യമായി മെഷർമെൻറ്റ് ചെയ്ത് മാറ്റി വെച്ച ശേഷം അതെല്ലാം എവിടെയാണെന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതുക. കാരണം അവരിൽ ഓൾറെഡി ബില്ലുണ്ടാവും പാർട്ടിയുടെ കയ്യിൽ. ആ ബില്ല് പ്രകാരം നമുക്ക് വന്നിരിക്കുന്ന ടൈൽ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റും. കാരണം വെച്ചാൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമുക്ക് ഫ്ലോർ വിരിക്കാൻ വേണ്ടി ഒരു 20 ടൈൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 ടൈലാണ് വന്നിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ തികയാണ്ട് വന്നാൽ നമുക്ക് ആ ഒരു ടൈൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ സൈറ്റ് ഒന്ന് കണ്ടുപോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കുകളെല്ലാം എന്തായാലും കണ്ടു നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ വോൾഗ ബ്ലൂ ആണ് എടുത്തേക്കുന്നത് ഫ്ലോർ ചെയ്യാൻ വേണ്ടി 240x80. ഇതിപ്പോൾ ഞാൻ ഫോർക്കട്ടയിൽ ചെയ്യാൻ വേണ്ടി പാർട്ടി എടുത്തേക്കുന്ന ഗമ്മാണ്. ശ്രദ്ധിച്ച് നോക്കിയറിയാൻ പറ്റും. അതായത് വെബറിൻ്റെ ക്ലാസിക് ഫീ ആണ് എടുത്തേക്കുന്നത്. അതായത് നമ്മൾ ഈ ഗം ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 4x2 ടൈലാണ്. ഈ നാനോ 4K സ്റ്റാവിലൊന്നും ഈ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം 240x80 ടൈൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ തിക്നസ് 15mm തിക്നസ്സാണ്, നാനോ സ്ലാബാണ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ വെബറിൻ്റെ ഗമ്മാണെങ്കിൽ C2 grade, അതായത് FM grade എന്ന് പറയും. ആ ഗമ്മാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ വന്ന് കണ്ടത് ഈ ഒരു ഗമ്മാണ് ഈ പാർട്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പാർട്ടിയോട് സംസാരിച്ചിട്ട് ഈ ഗമ്മ് റിട്ടേൺ കൊടുത്തിട്ട് പകരം FM grade എടുക്കാനാണ് പറയുന്നത്. കാരണം ഇത് പാർട്ടിക്ക് അറിയില്ല ഈ വ്യത്യാസങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ മറ്റുള്ള പണിക്കാരാകുമ്പോൾ അവർ നോക്കില്ല. കാരണം ഇവരെടുത്തേക്കുന്നതല്ലേ, പാർട്ടി എടുത്തേക്കുന്നത് പറഞ്ഞുകൊണ്ട് തന്നെ അവർ ഈ ഗമ്മ് ഉപയോഗിച്ചിട്ട് തന്നെ സ്ലാബ് വിരിക്കാനുള്ള പരിപാടി നോക്കും. വിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഈ ഓരോ സ്ലാബിനും ഓരോരോ ഗ്രേഡ് പറയുന്നുണ്ട്. പറഞ്ഞാൽ 4x2 ടൈലാണെങ്കിൽ ഓക്കെ, ഇത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇത്രയും ലെങ്ത് കൂടിയ സ്ലാബ് ഗമ്മിൽ നമ്മളിവിടെ വിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ C2 grade തന്നെ വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യത്യാസങ്ങൾ. എന്താണെങ്കിലും നമുക്ക് ഇവിടുത്തെ ഓരോരോ ഡീറ്റെയിൽ നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ എന്തായാലും ഇന്ന് ഞാനിവിടെ ഒരു വർക്ക് തുടങ്ങാൻ വേണ്ടി വന്നേക്കണാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ടൈൽസ് എല്ലാം ടൈലുകളെല്ലാം സെപ്പറേറ്റ് തിരിഞ്ഞ് തിരിഞ്ഞ് മാറ്റി വെച്ചേക്കണേ. കണ്ടോ, ഇങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം എവിടെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ലിസ്റ്റാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റ് പ്രകാരം ടൈലെല്ലാം വന്നിട്ടുണ്ടോന്നും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയതിലാണ് നമുക്ക് വ്യത്യാസങ്ങൾ മനസ്സിലായത്. കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, വോൾഗ ബ്ലൂ 240x80 അതാണ് ഇവിടെ വന്നേക്കുന്നത്. അത് നമ്മൾക്ക് പറഞ്ഞേക്കുന്നത് 55 പീസാണ് ഇവിടെ പറഞ്ഞു വെച്ചത്, പക്ഷേ വന്നേക്കുന്നത് 44 പീസാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നമ്മൾ പണി തുടങ്ങിയ ശേഷം ടൈല് കുറവാന്ന് പറഞ്ഞാൽ ഈ ടൈലിന് നമുക്ക് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. ബാച്ച് ചിലപ്പോൾ മാറിപ്പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, എന്തായാലും നമുക്ക് ഓരോരോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് കാണാം ഈ വീടിൻ്റെ. എന്താണെങ്കിലും ഇന്നിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. നാളെ എന്തായാലും ഇവിടുത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാലൻസ് വർക്കുകളെല്ലാം കാണാം. എല്ലാം ഫ്ലോർ മൊത്തം ആദ്യം തന്നെ നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ പൊടി പോലും ഇല്ലാതെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് കണ്ട ഗമ്മിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫ്ലോറെല്ലാം ഇപ്പോൾ നമ്മൾ പരിക്കനായിട്ട് ലെവൽ ചെയ്തിട്ടേക്കണേ ഗമ്മ് ചെയ്യാവുന്ന രീതിയിൽ. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത ശേഷമാണ് നമുക്കിത് ഗമ്മിൽ ചെയ്യാൻ തുടങ്ങാൻ പറ്റുള്ളൂ.
പിടിച്ചേക്കുന്ന സ്ലാബ് വന്നിട്ട് നാനോ 4K നമ്മൾ വിളിച്ചു. അതായത് ഇതിന്റെ പേര് വന്നിട്ട് വോൾഗ ബ്ലൂ എന്നാണ്. കാരണം ഇത് നമുക്ക് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഫ്ലോർ വെച്ചതിന് ശേഷം അതിന്റെ മേളിൽ പേപ്പർ ഇട്ട് കൊടുത്തിട്ടാണ് അതിന്റെ മേളിൽ ഷീറ്റ് ഇടുന്നത്. കാരണം ഇത് പെട്ടെന്ന് കാസ്റ്റ് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യം ചെയ്തു പോകുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് നമുക്ക് ചെയ്തതെന്ന് കണ്ടുപോകും എന്തൊക്കെയാണ് ചെയ്യുന്നത്.